അനലൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. യൂറോ 2020 ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് നെതർലാൻഡ്സിനെതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ചെക്കിനായി തോമസ് ഹോൾ 68-ാമത്തെ മിനിറ്റിൽ ഗോൾ നേടിയപ്പോൾ 80-ാമത്തെ മിനിറ്റിൽ പാട്രിക് ഷിക് വിജയമുറപ്പിച്ചു. 2-ാം മത്സരത്തിൽ ബെൽജിയം 1 ഗോളിന് പോർച്ചുഗലിനെയും തോൽപ്പിച്ചു. ബെൽജിയത്തിനായി 42-ാമത്തെ മിനിറ്റിൽ തോർഗൻ ഹസാഡ് ഗോൾ നേടി. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യ മത്സരമായ ക്രൊയേഷ്യ സ്പെയിൻ മത്സരം നോക്കാം. ഫിഫ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനക്കാരായ സ്പെയിനിൻ്റെ എതിരാളികൾ 14-ാം സ്ഥാനക്കാരായ ക്രൊയേഷ്യയാണ്. 3 ഗ്രൂപ്പ് മത്സരത്തിൽ നിന്ന് 5 പോയിൻറ്റുമായി ക്വാർട്ടറിലെത്തിയ സ്പെയിൻ അവസാന മത്സരത്തിൽ സ്ലോവാക്കിയെ 5 ഗോളുകൾക്ക് തകർത്താണ് വരുന്നത്. എന്നാൽ ക്രൊയേഷ്യ ആവട്ടെ, 3 ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്നും 4 പോയിൻറ്റുമായി ക്വാർട്ടറിലെത്തിയ ക്രൊയേഷ്യ അവസാന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് വരുന്നത്. ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയത് 8 തവണ, അതിൽ 4-ലും സ്പെയിൻ ജയിച്ചു. 3 എണ്ണം ക്രൊയേഷ്യയും 1 തവണ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയത് 2018 ഒരു നേഷൻസ് ലീഗ് മത്സരത്തിലായിരുന്നു. അതിൽ 2-3 ഗോളിന് ക്രൊയേഷ്യ വിജയിച്ചു. ഈ മത്സരത്തിൻ്റെ കിക്ക് ഓഫ് ഇന്ന് രാത്രി 9:30. ഇന്നത്തെ 2-ാം മത്സരമായ ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് മത്സരം നോക്കാം. ലോക ചാമ്പ്യന്മാരും 2-ാം സ്ഥാനക്കാരുമായ ഫ്രാൻസിൻ്റെ എതിരാളികൾ സ്വിറ്റ്സർലാൻഡ്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്നും 5 പോയിൻറ്റുമായി ക്വാർട്ടറിലെത്തിയ ഫ്രാൻസ് അവസാന മത്സരത്തിൽ പോർച്ചുഗലുമായി 2-2 സമനിലയിൽ കുരുങ്ങിയാണ് വരുന്നത്. എന്നാൽ 3 ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്ന് 4 പോയിൻറ്റുമായി ക്വാർട്ടറിലെത്തിയ സ്വിറ്റ്സർലാൻഡ് അവസാന മത്സരത്തിൽ തുർക്കിയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് വരുന്നത്. ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയത് 38 തവണ, അതിൽ 16-ലും ഫ്രാൻസ് വിജയിച്ചു. 12 എണ്ണത്തിൽ സമനിലയും 12 എണ്ണം സ്വിറ്റ്സർലാൻഡും 10 കളികൾ സമനിലയിലും അവസാനിച്ചു. ഇരു ടീമും അവസാനമായി ഏറ്റുമുട്ടിയത് 2016 യൂറോ കപ്പിലായിരുന്നു. അതിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഈ മത്സരത്തിൻ്റെ കിക്ക് ഓഫ് ഇന്ന് രാത്രി 12:30. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.